Hi students, good morning. Nammala kayinda divasam paranju nirthiyathu composition of two functions. Alle rendu functions inde composition ennu parayna concept aanu nammal paranju nirthiyathu. Seriyana ini namakku vendathu ennu parayunnathu rendu functions inde composition ennu parayna aa oru function ennu parayunnathu 1 1 aanu 1 2 aanu check cheyyam. Adu composition of two functions 1 1 aanu 1 2 aanu. അപ്പൊ അത് ജനറലൈസ് ചെയ്താൽ നമ്മൾ പറയാം, നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചാൽ നമ്മൾ പറയുന്നത് അതിന് ജനറലൈസ് ചെയ്താണ് നമുക്ക് പറയുന്നത്. അതായത് എഫ് ആൻഡ് ജി ആർ ടു ഫംഗ്ഷൻസ്. ഞാൻ പറയുന്നു എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ബി ആൻഡ് ജി ഈസ് ഡിഫൈൻഡ് ഫ്രം ക്യാപിറ്റൽ ബി ടു ക്യാപിറ്റൽ സി. സപ്പോസ് എഫ് ആൻഡ് ജി ആർ 1 1, എഫും ജിയും 1 1 ആണെന്നുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും 1 1 ആണെന്ന് എഫും ജിയും 1 1 ആണ് എന്നുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫും എന്താണ് 1 1 ആണെന്ന് പ്രൂവിച്ചു. അപ്പൊ നമുക്ക് എഫ് 1 1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എയിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എയിലുടെ രണ്ട് ഡിഫറെന്റ് എലമെന്റ്സ് എടുക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം. അതാണ് 1 1 ന്റെ കണ്ടീഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് 1 1 ആണെങ്കിൽ എഫ് ഈസ് 1 1 ഇംപ്ലൈസ് നമുക്ക് പറയാം f of x1 is equal to f of x2 implies x1 is equal to x2. ഇതും ഒരു മാത്തമെറ്റിക്കൽ കണ്ടീഷൻ ആണ് അല്ലെ. ഇനി g എന്ന് പറയുന്നത് ഈസ് 1 1 ആണെന്നുണ്ടെങ്കിൽ g 1 1 ആണെന്നുണ്ടെങ്കിൽ g of നമുക്ക് ഇവിടെ g എന്ന് പറയുന്നത് b ഉള്ള എലമെന്റ് ഏതെന്ന് ഇങ്ങനെ എടുക്കുന്നു y1 എന്ന് പറഞ്ഞെടുക്കുന്നു is equal to g of y2 implies y1 is equal to y2. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മുടെ ഗിവൻ കണ്ടീഷൻ. നമുക്ക് ഷോ ചെയ്യേണ്ടത് വി ഹാവ് ഷോ ദാറ്റ് ദ കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ആൾസോ 1 1 ആൻഡ് എഫ് കോമ്പോസിഷൻ ജി, എഫ് കോമ്പോസിഷൻ ജി പോസിബിൾ ആണോ എന്ന് നോക്കണം. എഫ് കോമ്പോസിഷൻ ജി പോസിബിൾ ആണെങ്കിൽ ബിയിൽ നിന്ന് സിയിലോട്ട് വരും, സിയിൽ നിന്ന് എയിലോട്ടും ആണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വി ഹാവ് ടു ഷോ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് 1 1. അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ലെറ്റ് ഞാൻ ഇങ്ങനെ എടുക്കുന്നു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഇക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ടു. ബൈ ഡെഫിനേഷൻ നമുക്കറിയാം കോമ്പോസിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നതാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഇക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ടു അല്ലേ. ഇനി നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് ജി ഓഫ് വൈ വൺ എന്ന് പറയുന്നത് ജി ഓഫ് വൈ ടു നീക്കലാണെങ്കിൽ വൈ വൺ ഇസ് ഇക്വൽ ടു വൈ ടു ആണ്, സിൻസ് ജി ഇസ് 1 1 ജി എന്ന് പറയുന്നത് 1 1 ആയതുകൊണ്ട്. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ പറയാൻ നോക്കും എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ നോക്കും. ഓക്കെ, അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആണെന്ന് പറയാൻ നോക്കും. അതായത് നമുക്ക് ജി 1 1 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ നോക്കും ണെന്നുണ്ടെങ്കിൽ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു ആണ് നമുക്ക് പറയാനത് അല്ലെ. അതാണ് കണ്ടീഷൻ ഓഫ് 1 1 എന്ന് പറയുന്നത്. ദെർഫോർ വി കാൻ സേ ദാറ്റ് ദെർഫോർ ജി കോമ്പോസിഷൻ എഫ് ഈസ് 1 1. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം 1 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് കോമ്പോസിഷന്റെ കോമ്പോസിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ 1 1 ആണ് നമുക്ക് ഷോ ചെയ്യണം. അതിന് നമ്മുടെ കണ്ടീഷൻ അതിന്റെ ഒരു പ്രീ ഡിറ്റർമിൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫും ജി എന്ന് പറയുന്നത് 1 1 ആണെന്നുണ്ടെങ്കിൽ ആര് 1 1 ആയിരിക്കും, കോമ്പോസിഷൻ 1 1. ഓക്കെ, നോ എഫ് ഫ്രം ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ബിയും ജി ഫ്രം ക്യാപിറ്റൽ ബി ടു ക്യാപിറ്റൽ സിയും ഓണ്ടു ആണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓണ്ടു. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും ഓണ്ടു ആണ് നമ്മൾ തെളിയിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യുന്നത് എഫ് ഫ്രം എ ടു ബിയും ജി ഫ്രം ബി ടു സി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടും ഓണ്ടു ആണല്ലോ. എന്താ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജി ഫ്രം ബി ടു സി എന്ന് പറയുന്നത് ഓണ്ടു ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിയിലുള്ള ഏതൊരു എലമെന്റ് എടുക്കുകയാണെങ്കിലും അതിന് എന്തുണ്ടായിരിക്കും, ഒരു പ്രീ ഇമേജ് ബിയിലുണ്ടായിരിക്കും. ഇനി എന്താ എയിലുള്ള എലമെന്റുകളെല്ലാം എക്സ് ഫോമിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് ഞാൻ അങ്ങ് ഡിനോട്ട് ചെയ്യും. ബിയിലുള്ള വേരിയബിൾ എല്ലാം ഞാൻ വൈ കൊണ്ട് അങ്ങ് ഡിനോട്ട് ചെയ്യും. സിയിലുള്ള വേരിയബിൾ എല്ലാം ഇസഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യും.
ഇവിടെയും വൈ തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നുവാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വെക്കും ഫോർ എവരി ഞാൻ എഴുതി എഴുതണം. നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് നമ്മുടെ റീസൺ എന്തുകൊണ്ട് എഴുതുന്നു നമ്മൾ എഴുതണം സിൻസ് ജി ഈസ് ഓൺ ടു ഫോർ എവരി ഇസഡ് എലമെന്റ് ഓഫ് സി ദേർ എക്സിസ്റ്റ് വൈ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. ഓക്കെ, അതായത് ഏതൊരു ഇസഡ് സിയിൽ എടുക്കണമെങ്കിൽ നമുക്കൊരു വൈ എന്ന് പറയും നമുക്ക് ബിയിൽ എടുക്കാൻ കഴിയും സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് വൈ ഇസ് ഈക്വൽ സോറി വൈ ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ സോറി എഫ് ഓഫ് വൈ അല്ലെ ജി ആയതുകൊണ്ട് ജി ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ്. ഓക്കെ, ഇനി സിൻസ് എഫ് ഈസ് ഓൺ ടു എഫ് ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഇവിടുത്തെ ജി ഓഫ് വൈ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് ബി എലമെന്റ് ആണ്. അപ്പൊ ജി ഓഫ് വൈ എന്ന് പറയുന്നത് ഇസഡ് ആണ് നമുക്കറിയാം. ഓക്കെ, ഇനി ഞാൻ എഫ് ഓൺ ടു ആണെന്നാണ് പറഞ്ഞത്. എഫ് ഓൺ ടു ആണെങ്കിൽ ഏത് വൈ എടുക്കുമ്പോഴും എനിക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എവിടെ കണ്ടുപിടിക്കാൻ നോക്കും എയിൽ കണ്ടുപിടിക്കാൻ നോക്കും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു സിൻസ് എഫ് ഈസ് ഓൺ ടു നമുക്ക് എഴുതാം ഫോർ എവരി വൈ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി ദേർ എക്സിസ്റ്റ് ആരാണ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ എക്സ് എവിടെയുണ്ട് എയിലുണ്ട് സച്ച് ദാറ്റ് നമുക്ക് അവിടെ കണ്ടീഷൻ എഴുതാൻ നോക്കും വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇരിക്കും. ഓക്കെ, നമുക്കറിയാം ഡികോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു സി എന്നാണ്. അതായത് എയിൽ നിന്ന് ജി എഫ് എയിൽ നിന്ന് ബിയിലോട്ടും ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു സി എയിൽ നിന്ന് സിയിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എയിൽ നിന്ന് സിയിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് സിയിലുള്ള ഏത് എലമെന്റ് എടുക്കുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് എയിൽ എടുക്കാൻ ഒക്കുമോ ഇല്ലയോ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഞാൻ എഴുതുന്നു ഫോർ എവരി സിയുള്ള എലമെന്റ് ഏതാണ് ഇസഡ് ഫോർ എവരി ഇസഡ് എലമെന്റ് ഓഫ് സി ഞാൻ എഴുതുന്നു ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നത് ജി ഓഫ് ഫൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇസഡ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ഫൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇസഡ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ഫൈ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആണ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണ്. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറി. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് സി ഫോർ എവരി ഇസഡ് എലമെന്റ് ഓഫ് സി ദേർ എക്സിസ്റ്റ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ഉള്ള എലമെന്റ് ആണ് എ ഉള്ള എലമെന്റ് ആണ്. സോ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ സോ ഫോർ എവരി ഇസഡ് എലമെന്റ് ഓഫ് സി ദേർ എക്സിസ്റ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിട്ട് മാറി ഇസഡിന് ഈക്വൽ ആയിട്ട് മാറി അല്ലെ. അതായത് എയിൽ നിന്ന് സിയിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു സി ദാറ്റ് ഫോർ എവരി ഇസഡ് എലമെന്റ് ഓഫ് സി ദേർ എക്സിസ്റ്റ് സം എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് ദെയർഫോർ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൺ ടു ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി ഈസ് ഓൺ ടു വെരി ക്ലിയർ ഹിയർ. ഓക്കെ, അപ്പം ജി എന്ന് പറയുന്ന സോറി എഫ് എന്ന് പറയുന്നത് ഓൺ ടു ആണ് ജി എന്ന് പറയുന്നത് ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ ടു ആയിരിക്കും. ഓക്കെ, ജിയും എഫും ഡിഫൈൻഡ് ആണ് ജി കോമ്പോസിഷൻ എഫും ഡിഫൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഐസ് ആൾവേസ് ഓൺ ടു ഇതൊരു തിയറമാണ്. ഈ തിയറം നമ്മൾ ഇതിന് തൊട്ട് മുമ്പേ പഠിച്ച തിയറം അതായത് ജിയും എഫും വൺ വൺ ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും വൺ വൺ ആയിരിക്കും. ഇത് രണ്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് തിയറമാണ്. ഓക്കെ, അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് എഴുതി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്, അതായത് കോമ്പോസിഷൻ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്. ഫെർദർ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്നിൽ നിന്ന് എന്നിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ജി എന്ന് പറയുന്ന ഫംഗ്ഷനും എന്നിൽ നിന്ന് എന്നിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നിൽ നിന്ന് ആറിലോട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, ജി ഓഫ് വൈയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഡെഫിനിഷനും പറയുന്നുണ്ട്. നമുക്ക് ഷോ ചെയ്യേണ്ടത് അതിനകത്ത് പ്രത്യേകത്തു പറയുന്നുണ്ട് എക്സും വൈസും എല്ലാം എവിടെ ഉള്ള ആളാണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്.
നമുക്ക് ഷോ ചെയ്യേണ്ടത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് കാണിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത എൽ എച്ച് എസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് നമ്മളൊരു സംഗതി നോക്കേണ്ടത് ഈ ജി കോമ്പോസിഷൻ എഫ്, ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് ജി കോമ്പോസിഷൻ എഫ്. ഞാൻ ആദ്യം വരച്ചു തരാം, വരച്ചതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. ജി കോമ്പോസിഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ഫ്രം എന്നിൽ നിന്ന് എന്നിലോട്ടാണ് അല്ലെ. ഇനി എച്ച് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? എന്നിൽ നിന്ന് ആറിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്, അതായത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എച്ചിന്റെ കോഡൊമൈൻ അല്ലെ. എച്ചിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ ഈക്വൽ ആയിട്ട് മാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു ആൾട്ടർനേറ്റ് കണ്ടീഷൻ കൂടിയുണ്ട്. ഞാൻ അന്ന് അത് ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്, നമുക്ക് എപ്പോഴും ഈ എച്ചിന്റെ സോറി എഫിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കിവിടെ എന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എച്ചിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എച്ചിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ആറായിട്ട് എടുക്കും. ഈ ആറിന്റെ ഒരു സബ്സെറ്റ് ഇല്ലേ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ വരുന്ന രണ്ട് നമ്പേഴ്സ് അല്ലെ രണ്ട് സെറ്റുകൾ എന്ന് പറയുന്നത് ഇത് ഇതിന്റെ രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് മാറുകയാണെങ്കിലും അവിടെയും കോമ്പോസിഷൻ പോസിബിൾ ആണ്. അത് ഓർത്തു വെച്ചേക്കാം. എപ്പോഴും ഇവിടെ കിടക്കുന്ന സെറ്റ് അതേപോലെ ഇപ്പുറത്ത് വന്ന നിർബന്ധം പിടിക്കരുത്. ഇവിടെയുള്ള എലമെന്റ്സുകളുടെ സബ്സെറ്റ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സെറ്റ് ഇപ്പുറത്ത് സബ്സെറ്റ് ആയിട്ട് മാറുകയാണെന്നെങ്കിൽ നമുക്ക് കോമ്പോസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ നോക്കും. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പറയാം എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ നമുക്ക് പറയാം എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണല്ലോ. ഫിസിക്കലി ഞാൻ എവിടെ എഴുതുന്നത് എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആരാണ് 2x. സോ ജി ഓഫ് 2x ദാറ്റ് ഈസ് എച്ച് ഓഫ്. വാട്ട് അബൌട്ട് ജി ഓഫ് 2x? ജി ഓഫ് പൈ 3y പ്ലസ് 4 ആണ്. അപ്പൊ ജി ഓഫ് 2x എന്ന് പറയുന്ന നേരത്ത് 3 × 2x + 4 ആണല്ലോ. ദാറ്റ് ഈസ് ഇക്വൽ ടു എച്ച് ഓഫ് നമുക്ക് ഇവിടെ ആരെ കിട്ടും 6x + 4. ഇനി വാട്ട് അബൌട്ട് എച്ച് ഓഫ് ഇസഡ്? എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഇസഡ് ആണ്. അപ്പൊ എച്ച് ഓഫ് 6x + 4 എന്ന് പറയുന്ന നേരത്ത് ആ ഇസഡിന്റെ പ്ലേസ് നമ്മൾ ആരും കൊടുക്കണം 6x + 4 കൊടുക്കണം. സൈൻ ഓഫ് 6x + 4. ഓക്കെ, ഇതേ കണക്ക് ഞാൻ ആരെയും കൂടി കണ്ടുപിടിക്കണം, തിരിച്ചുള്ള കൂടി കണ്ടുപിടിക്കണം. എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ബൈ ഡെഫിനേഷൻ ഇതെന്താണ്? എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ ആണ്. ഇനി എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് പൈ എന്ന് പറഞ്ഞാൽ 3y + 4. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × f(x) + 4. ഈക്വൽ ടു എച്ച് ഓഫ് 3 × f(x). 3 × f(x) എന്ന് പറഞ്ഞാൽ 3 × 2x. സോ 3 × 2x + 4 ആണ് That means these two functions are same. ഈ രണ്ട് ഫംഗ്ഷൻസ് എന്താണ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ വേറൊരു മോഡൽ ക്വസ്റ്റനാണ് ഇത്. നമുക്ക് ശ്രദ്ധാറ്റ് ക്വസ്റ്റൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എഫും ജിയും എച്ച് എന്ന് പറയുന്ന മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ മൂന്ന് ഫംഗ്ഷൻസും ആറിൽ നിന്ന് ആറിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എഫ് കോമ്പോസിഷൻ ജി, ജി കോമ്പോസിഷൻ എച്ച്, എച്ച് കോമ്പോസിഷൻ ജി, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡിപ്പെൻഡ് ആണ്. കാരണം ആളിൽ നിന്ന് സെയിം സെറ്റിൽ നിന്ന് സെയിം സെറ്റിലോട്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, കോമ്പോസിഷൻ നമുക്ക് എടുക്കാനോ.
അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന വിയാകൃഷ്ണന്റെ എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ എച്ച് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് എന്നാണ് പ്രശ്നം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് നമുക്ക് എടുക്കാം. ഞാൻ എടുക്കുന്നത് എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ബൈ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ പറയും എഫ് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണല്ലോ. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഓരോരുത്തർക്ക് നമുക്ക് ഇതിന്റെ വിവേചനം കണ്ടുപിടിച്ചെടുത്താൽ മാത്രം മതി. അതായത് എഫ് ഓഫ് ഇവിടെ കിടക്കുന്നത് എച്ച് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണല്ലോ. വാട്ട് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് അലോർ വാട്ട് യു മീൻ ബൈ എഫ് ഓഫ് എച്ച് ഓഫ് എക്സ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരുന്നുവെങ്കിൽ അത് എഫ് കോമ്പോസിഷൻ ചെയ്യാണ്. അപ്പൊ എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? എഫ് കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ആണ് അല്ലെ. പ്ലസ് ഇവിടെ ആണെങ്കിലോ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ആണ്. ഞാൻ ഇവിടെ രണ്ടത്തും എന്ത് ചെയ്യുന്നു, എക്സ് അങ്ങ് വെളിയിൽ അങ്ങ് എടുക്കുന്നു. അപ്പൊ നമുക്ക് എഴുതാം എഫ് കോമ്പോസിഷൻ എച്ച് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ. ശരിയാണ്. ഇവിടെ നോക്കിയാൽ എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് കോമ്പോസിഷൻ എച്ച് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ. ദാറ്റ് മീൻസ് ഇവിടുത്തെ എഫ് പ്ലസ് ജി കോമ്പോസിഷൻ എച്ച് എന്ന് പറയുന്നത് എഫ് കോമ്പോസിഷൻ എച്ച് പ്ലസ് ജി കോമ്പോസിഷൻ എച്ചിന് ഈക്വലായിട്ട് മാറും. നമുക്ക് ഇതേ കണക്ക് നമുക്ക് ഇപ്പുറത്ത് എഫിന്റെ ജി ഓഫ് കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കും. ബൈ ഡെഫിനിഷൻ നമുക്ക് കിട്ടുന്നതാണ് എഫിന്റെ ജി ഓഫ് എച്ച് ഓഫ് എക്സ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിലൂടെ നമ്മുടെ കഴിഞ്ഞ പ്രശ്നം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ മാറ്റി എടുക്കുന്നത് നമ്മൾ ചെയ്താൽ മതി. ഓരോരുത്തരുടെയും ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് എടുക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇതാണ് എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഇവിടെ രണ്ടിടത്തും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ എഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ സോറി ഇവിടെ നമുക്ക് എഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ചെയ്ത് നമ്മുടെ എഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് വെച്ചാണ് നമ്മൾ ചെയ്തു വന്നത്. ഇവിടെ നമുക്ക് ഈ രണ്ട് ഡെഫിനിഷൻസും നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കോമ്പോസിഷൻ എച്ച് ജി കോമ്പോസിഷൻ എച്ച് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് എന്താ എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സിന് ഈക്വലാണ്. ഇവിടെ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സിനും ഈക്വലാണ്. സി ഇപ്പൊ നമുക്ക് എഫിന്റെ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്. ദാറ്റ് ഇസ് ഇക്വൽ ആണ്. ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതുന്നു എഫ് കോമ്പോസിഷൻ എച്ച് ഇൻറ്റു ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്. അപ്പോൾ ഈ കാണുന്ന ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫംഗ്ഷൻ വാല്യൂ സെയിം ആയിട്ട് മാറിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ഫംഗ്ഷൻസ് എന്താണ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം എഫ് ഇൻറ്റു ജി ഓഫ് സോറി കോമ്പോസിഷൻ എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ എച്ച് ഇൻറ്റു ജി കോമ്പോസിഷൻ. അപ്പൊ നമുക്ക് അടുത്ത റിസൾട്ട് നമ്മുടെ കയ്യില് കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മായിട്ട് നമ്മൾ കോമ്പോസിഷൻ ചെയ്യണമെങ്കിൽ ഓരോന്നിനും കോമ്പോസിഷൻ എടുത്തിട്ട് സം ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ കോമ്പോസിഷന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതായത് കോമ്പോസിഷന്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ എഫ് ഇസ് ഡിപെൻഡ് ഫ്രം ആർ ടു ആർ, ആറിൽ നിന്ന് ആറിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കും ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 - x³ ദ ഹോൾ ഡാഷ് 1/3. ഇത് റിപ്പീറ്റഡ് ആയിട്ട് 3-4 ഫൈനൽ എക്സാം അതായത് പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്? എന്താണ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്? നമുക്കറിയാം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആണെങ്കിൽ അത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ നേരത്തെ നമുക്ക് എങ്ങനെ പറയുന്നത് എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 - x³ ഡോട്ട് ഇഷ്ടം ബൈ 3 ആണ്. അപ്പം എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 - എഫ് ഓഫ് എക്സിന്റെ ക്യൂബ് ഹോൾ റേസ് ടു 1/3 എന്ന് പറഞ്ഞിട്ട് അത് എഫ് ഓഫ് എക്സ് 3 - x³ ഓർഡർ സ്റ്റോൺ ബൈ 3. എഫ് ഓഫ് കെ പറയുകയാണെങ്കിൽ 3 - k³ ഓർഡർ സ്റ്റോൺ ബൈ 3. ഇപ്പൊ എഫ് ഓഫ് എന്താണ് മാങ്ങ എന്ന് പറയുകയാണെങ്കിൽ എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം, മാങ്ങ കൊടുക്കണം, അതാണ് കൺസെപ്റ്റ് ഉള്ളത്. അപ്പൊ അതാണെങ്കിൽ എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടത് എക്സിന്റെ പ്ലേസിൽ നമ്മൾ ആരും കൊടുക്കുക എഫ് ഓഫ് എക്സ് കൊടുക്കുക. അപ്പൊ 3 - എഫ് ഓഫ് എക്സിന്റെ ക്യൂബ് ദ ഹോൾ റേസ് 1/3.
is equal to 3 minus f of x ennu parayane yan ithre ullu 3 minus x cube the whole raised to 1 by 3 so whole raised to 3 raised to 1 by 3 adu mottathile 1 by 3 f of x ennu param ivide oru cheriya mistake kodi undu ingotta nokkana f of x ennu param 3 minus x cube alla parayirikkunnu 3 minus x cube inda raised to 1 by 3 undu adinu mottathile nammal endu kodukkanam 3 undu എന്നിട്ട് വീണ്ടും എന്തുകൊണ്ട് റേസ് ടു വൺ ബൈ ത്രീ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് ത്രീ മൈനസ് ഈ ത്രീ മൈനസ് എക്സ് ക്യൂബ് റേസ് ടു വൺ ബൈ ത്രീ റേസ് ടു ത്രീ. അപ്പൊ ഈ ത്രീ മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഈ മൊത്തം എലമെന്റിനാണ് വൺ ബൈ ത്രീ വന്നിരിക്കുന്നത് പവർ. അതിന് റേസ് ടു ടു പിന്നാലുണ്ട് ത്രീ ഉണ്ട്. അപ്പൊ പവറിന് പവർ വരികയാണെങ്കിൽ പവർക്ക് പവർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ദി ഓർഡർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ഈക്വൽ ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നത് ത്രീ മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു വൺ ബൈ ത്രീ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞു കിട്ടും റേസ് ടു വൺ ബൈ ത്രീ. അവിടെ നമുക്ക് ഈ ത്രീയും ഈ ത്രീയും നമുക്ക് ക്യാൻസൽ ചെയ്തോളെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ത്രീ ഇവിടെ മൈനസ് ഉള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുത്ത് മൈനസ് ത്രീ മൈനസിന്റെ മൈനസ് പ്ലസ് എക്സ് ക്യൂബ് the whole raised to 1 by 3 എന്ന് പറഞ്ഞു കിട്ടും. അവിടെ നിന്ന് +3 ഉം -3 നമുക്ക് ക്യാൻസൽ ചെയ്താലേ +3 -3 ക്യാൻസൽ ചെയ്തു പോയാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ x³ ആണ്. x³ the whole raised to 1 by 3 x³ the whole raised to 1 by 3 എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് അതേ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് പവറുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം. സോ x raised to 2 3 into 1 by 3 3 ഉം 3 ഉം ക്യാൻസൽ ചെയ്തു. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും x raised to 1 ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ത്രീ മൈനസ് എക്സ് ക്യൂബ് ഓർഡർ വൺ ബൈ ത്രീ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എക്സ് റേസ് ടു വൺ ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് തെറ്റുന്ന രണ്ട് കേസസുകളുണ്ട്. ഒന്ന് ഞാൻ ഇവിടെ തന്നെ ഞാൻ എഴുതിയ ആ ഒരു പാർട്ട് എഫ് ഓഫ് എക്സിന് പകരം ത്രീ മൈനസ് എക്സ് ക്യൂബ് അല്ല കൊടുക്കേണ്ടത് ത്രീ മൈനസ് എക്സ് ക്യൂബിന്റെ വൺ ബൈ ത്രീ കൊടുക്കണം. വൺ ബൈ ത്രീ പവർ കൊടുക്കണം. റേസ് ടു പിന്നെ ത്രീ കൂടി വന്നിരിക്കും ഹോൾ റേസ് ടു വൺ ബൈ ത്രീ. അടുത്ത ത്രീ മൈനസ് ഇതിനെ നമ്മൾ രണ്ട് എന്താണ് പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ ത്രീ ക്യാൻസൽ ചെയ്ത് ദിവസം ത്രീ മൈനസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. പിന്നെ മൈനസ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൈനസ് ത്രീ പ്ലസ് എക്സ് ക്യൂബ് ആയി. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ത്രീ പ്ലസ് ത്രീ നമ്മൾ ക്യാൻസൽ ചെയ്ത് പറയാം. ബാക്കി റിമെയിൻ ചെയ്യുന്ന എക്സ് ക്യൂബ് മാത്രമേ ഉള്ളൂ അവിടെ അല്ലെ. ആ എക്സ് ക്യൂബിൽ നമ്മൾ വീണ്ടും റേസ് ടു വൺ ബൈ ത്രീ പവർ കൊടുക്കുക. വീണ്ടും നമ്മൾ ഏറേഷ്യം ദോഡേഷ്യൻ മോഡൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടേ കട്ട് ചെയ്ത് പോകുന്നു. സോ ഫൈനൽ ആൻസർ എക്സ് റേസ് ടു വൺ. ഇത് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നോ രണ്ടോ ആവൃത്തി നിങ്ങൾ എഴുതി നോക്കണം. എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പിടികിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ മാത്രം വാച്ച് ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് പിന്നീട് എഴുതി നോക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് തെറ്റും. അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ടോ ആവൃത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഉറപ്പിക്കാവുള്ളൂ, മനസ്സിലായെന്ന് ഉറപ്പിക്കാവൂ. അല്ലാതെ നമുക്കിത് വീഡിയോ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കാര്യങ്ങളല്ല. പക്ഷെ എഴുതി നോക്കുമ്പോൾ അത് തെറ്റാൻ സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണിത്. അതുകൊണ്ട് തന്നെ ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഇത്രയും ഒന്ന് കെയർഫുൾ ആയിട്ടൊന്ന് എഴുതി നോക്കണം. ഓക്കേ.